ഈ സിനിമ രംഗം മറ്റേത് തൊഴിൽ രംഗത്തെയും പോലെ ശുദ്ധീകരിക്കപ്പെടണം, അവിടുത്തെ വേട്ടക്കാരെ കണ്ടുപിടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നടന്ന കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവുക എന്നുള്ളത് നീതിയെ സംബന്ധിക്കുന്ന നമ്മുടെ മൗലികമായ ഒരു സങ്കല്പമല്ലേ? അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു കുറ്റകൃത്യങ്ങളുടെ കാര്യങ്ങൾ വെളിവായിട്ട് സർക്കാർ അതിൽ ആക്ട് ചെയ്യാതിരിക്കുന്നത് ശരിയായൊരു നടപടിയാണ് എന്ന് തോന്നുന്നുണ്ടോ? പരാതി ഉണ്ടോ എന്ന് ഈ മൊഴി കൊടുത്ത ആളുകളോട് രഹസ്യമായി അവരുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തതുകൊണ്ട് തന്നെ ചോദിക്കാവുന്നതും ആരായാവുന്നതുമല്ലേ? പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു എന്ന് ശ്രീ അനിൽകുമാർ സാർ പറഞ്ഞു. എല്ലാ ബഹുമാനത്തോടെയും ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനാണെങ്കിൽ ഒരു കമ്മീഷൻ അല്ലെ വെച്ചത്? ആദ്യം കമ്മീഷൻ എന്ന് പറഞ്ഞു, പിന്നെ അത് കമ്മിറ്റിയായി. ആദ്യം കമ്മീഷൻ എന്നാണ് പറഞ്ഞു, ഞങ്ങളൊക്കെ പറയാൻ പോകുമ്പോൾ ഹേമ കമ്മീഷൻ എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അതിന് ഒരു വെറുതെ ഒരു സാങ്കേതികത ഇല്ലാത്ത ഒരു പഠന കമ്മിറ്റിയാണെന്ന് ഞങ്ങൾ സത്യം പറഞ്ഞ് അറിഞ്ഞിരുന്നില്ല. പിന്നീടാണത് മാറിയത്. അങ്ങനെയല്ല ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ജസ്റ്റിസ് ഹേമ തന്നെ അങ്ങനെയല്ല പറഞ്ഞത്. ഇതൊരു ജുഡീഷ്യൽ പവറുള്ള ഒരു ക്വാസി ജുഡീഷ്യറി ബോഡിയെ തന്നെയാണ് ഞങ്ങളോട് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ പറഞ്ഞത്. അത് നാളെ ഒരു കാലത്ത് ഞങ്ങളുടെ ജനറേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഇമ്മീഡിയറ്റായിട്ട് ലോകം മുഴുവൻ പെട്ടെന്ന് ശുദ്ധമാവുന്നോ അങ്ങനെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു പ്രായത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ഇതിന് മുമ്പുള്ള ചർച്ചകളിൽ പലരും ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഒരു ആക്ഷനും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആരുടെയും പേരും പുറത്ത് അതൊന്നും നടക്കില്ല. കാരണം അത് ഒരു സമൂഹത്തിൻ്റെ ഇക്വിലിബ്രിയമിനെ തെറ്റിക്കും, അതുകൊണ്ടൊന്നും സംഭവിക്കില്ല എന്ന് എൻ്റെ പ്രായത്തിൽ എൻ്റെ മെച്യൂരിറ്റിയിൽ എനിക്കറിയാം. പക്ഷേ ഈ തരത്തിൽ ചർച്ച മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന മുഴുവൻ സ്ത്രീകളും അടച്ചാക്ഷേപിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എല്ലാവരും കൂടെ തള്ളി വിടുകയാണെന്നുള്ള സത്യാവസ്ഥ, അതിൻ്റെ ബോധം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പരസ്പരം ചീത്ത വിളിക്കുന്നതിൻ്റെ പേരിൽ, പരസ്പരം പഴിചാരുന്നതിൻ്റെ പേരിൽ, നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉമ്മൻചാണ്ടിയുടെ വിഷയവും അതും ഇതും എല്ലാം സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഒരു വലിയ വിഭാഗം സ്ത്രീകൾ വലിയ ഗതികേടിലോട്ട്. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും ഈ ഒരു ഭീകരമായ, നിങ്ങൾ വായിക്കണം ഓരോന്നിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, നിങ്ങൾ വായിക്കണം ആ കമൻറ്റുകൾ. ആ കമൻറ്റുകൾ വായിക്കുക എന്തുമാത്രം മുഴുവൻ എന്ന് വെച്ചാൽ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവാർഡ് നേടി ഒരുപാട് ഉയർച്ചയിലേക്ക് അവരുടെ ജീവിതം കൊടുത്ത് കലാകാരികളായിട്ടുള്ള സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മുതൽ ആക്ഷേപിക്കപ്പെടുകയാണ്. അതിൽ നിങ്ങൾക്കതിൻ്റെ ഒരു അപകടം മനസ്സിലാവുന്നില്ലേ? ഈ ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും, ആരൊക്കെ പിന്നെ എന്ത്, എനിക്കറിഞ്ഞുകൊണ്ട് അതൊക്കെ സംഭവിക്കുമെന്ന്. കാരണം ഒരു ഒരു ജസ്റ്റ് ഒരു പഠനം മാത്രമാണിത്. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ ഹേമ കമ്മീഷൻ ഇത്രയും വലിയൊരു വാല്യൂ കൊടുത്ത് രഹസ്യമായിട്ട് നടത്തേണ്ട ഒരു കാര്യമായിരുന്നില്ലേ ഹേമ കമ്മിറ്റി? ഒരു പഠനം നടത്തിയാൽ മതിയായിരുന്നല്ലോ. ആദ്യമേ തന്നെ നിങ്ങൾക്ക് പരാതിയുള്ളവർ വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. എനിക്ക് ഓർമ്മ വരുന്നത് സൈബർ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളോട് പറയും നിങ്ങളൊരു ഇമെയിൽ അയച്ചാൽ മതി, ഇമെയിൽ അയച്ചാൽ മതി, നിങ്ങൾക്ക് അതിന് പരിഹാരം ഉണ്ടാകും. ഇമെയിൽ അയച്ചു കഴിയുമ്പോൾ അവർ പറയും നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കണം, നിങ്ങൾ തന്നെ നേരിട്ട് ഹാജരാവണം. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ ഇമെയിലിൽ കൂടെയും നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും പോലീസ് സ്റ്റേഷനിൽ പോകാതിരിക്കാൻ വേണ്ടി ഇമെയിലിൽ കൂടെ പരാതി കൊടുത്തത് എന്തിനാ പറഞ്ഞിരുന്നതെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ഇത് സിമിലർ അല്ലേ? നോക്ക്, ഇതിനകത്ത് സ്ത്രീകൾ ഇങ്ങനെ ഈ മേഖലയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആരുടെയും പേര് ഒരു സ്ത്രീയും പറയില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ തുടർന്നും വർക്ക് ചെയ്യണം. ഒരു പേഴ്സണലി വന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് വിശ്വാസമില്ല. കുറച്ച് പേരൊക്കെ പറയുമായിരിക്കും, സിനിമയെന്ന് വിട്ടുപോയവർ പറയുമായിരിക്കും, അല്ലെങ്കിൽ സിനിമ ആരും പറയാൻ സാധ്യതയുണ്ട് എനിക്ക്, ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇതിന് പരിഹാരം ഇല്ലേ? ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് വലിയ ഉതിർന്ന നേതാക്കന്മാരായിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് പരിഹാരം ഇല്ലേ? ശരി, അതെന്താ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ശ്രീ ലിജു അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ലിജു പറഞ്ഞോളൂ, അതിനുശേഷം ഞാൻ ശ്രീപ്രകാശ് ബാരയിലേക്ക് പോകും. എനിക്ക് ബഹുമാന്യായ ശ്രീമതി മാല പാർവതി ഉന്നയിച്ച കാര്യങ്ങളോടുള്ള അവർ പറഞ്ഞതിൽ കുറേ ഫാക്റ്റ് ഉണ്ട് എന്നതോടൊപ്പം എനിക്കൊരു ചോദ്യം കൂടി ബഹുമാന്യായ മാല പാർവതിയോട് ചോദിക്കാനുണ്ട്. മാഡം, ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിൽ ഇത്രമാത്രം ഗുരുതരമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതുകൊണ്ടാണല്ലോ ഈ മലയാള സിനിമയിലും കേരള സമൂഹം ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ അടുത്ത നടപടി ആഗ്രഹിക്കുന്നത് എന്താണ്? അതുകൊണ്ട് നിങ്ങൾ ഈ ചർച്ച പറയണ്ടേ? ഇതിനകത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത പോക്സോ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ, മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, റേപ്പ്, ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഔട്ടറിങ് ഓഫ് മോഡസ്റ്റി ഓഫ് വുമൺ, നിങ്ങൾ ആ കേസെടുക്കണമെന്നുകൂടെ പറയണ്ടേ? ആ വിവരങ്ങൾ പോലീസ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് അതിൽപ്പെട്ട ആളുകളെ പുറത്തു കൊണ്ടുവന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കണമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണ്ടേ?
അതല്ലാതെ ഒരു 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 പൊതുവില ഇങ്ങനെ റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് ബാക്കിയുള്ള സ്ത്രീകൾക്ക് മുഴുവൻ കുഴപ്പമുണ്ടായിരുന്നോ നിങ്ങൾ പറയേണ്ടത്? എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ശക്തമായി തന്നെ നിങ്ങൾ പറയേണ്ട വാക്ക് വ്യക്തമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ മയക്കുമരുന്ന് സിനിമാ മേഖലയിലെ മാത്രം പ്രശ്നമാണോ? സ്ത്രീകൾക്കെതിരെയുള്ള ഉപദ്രവം സിനിമാ മേഖലയിലെ മാത്രം പ്രശ്നമാണോ? ഒരുപാട് കാര്യങ്ങൾ സിനിമാ മേഖലയിലെ മാത്രം പ്രശ്നമല്ല, പക്ഷെ പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അതിഗുരുതരമായി ഇവിടെ ഉണ്ട്. ഇതിന് ഒരു ആക്ഷൻ വേണ്ട എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ആക്ഷൻ വേണം, പക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കണം? ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത്, ബസ്സിനകത്ത് സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ പിച്ചമ്പോ നുള്ളമ്പോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുമ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനെ പി യു ഉഷയ്ക്കൊക്കെ സംഭവിച്ചതുപോലെ അവരുടെ ദേഹത്തേക്ക് എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ അതുപോലെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് ആ വ്യക്തിയെ പിടിച്ചു കാണില്ല, പക്ഷെ അതിന് മൊത്തത്തിൽ ഒരു ക്ലീനിങ് പ്രോസസ്സിലൂടെ ഷാഡോ പോലീസിലേക്ക് വരികയും ആളുകൾ കൂടുതൽ ജാഗ്രത ഉണ്ടാവുകയും പോലീസ് ഹെഡ് പോസ്റ്റ് വരികയും ഒക്കെ ചെയ്തു. ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു 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 പക്ഷേ ഞാൻ പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പല അന്വേഷണങ്ങളിലൂടെ ഇത് തെളിയും. ഉദാഹരണത്തിന് ഫെഫ്ക പോലെയുള്ള ചെറിയ ചെറിയ സംഘടനകൾ, ഇപ്പോൾ ഹെയറിൻ്റെ പിന്നെ ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിലെ ഇവരെയൊക്കെ പരാതികൾ അതാത് സംഘടനകളുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ അത്രയും കാലം എത്ര പടം ചെയ്തു, അതിനുശേഷം അവർക്ക് എത്ര പടം കൊടുക്കുന്നുണ്ട്, അവർക്ക് എത്ര പടം അവർക്ക് അതിനുശേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള പഠനത്തിൽ തന്നെ ഇതിൻ്റെ മാറ്റി നിർത്തലുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജോലി പോലും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ, അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഒരു പരാതി കൊടുത്താൽ പിന്നീട് ജോലിയുടെ അളവ് എത്രമാത്രം കുറയും. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പി സർദാർ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു കാരവൻ സ്വന്തമായിട്ട് വാടകയ്ക്കെടുത്തു. അതിന് പല കാരണങ്ങളുണ്ട്, അത് ഇവിടെ പറയാൻ അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആൾക്കാർക്ക് വ്യക്തമാണ് ഞാൻ എന്തിനാണ് ആ കാരവൻ എടുത്തതെന്ന്. ആദ്യം കുറേ ആരോപണങ്ങൾ വന്നെങ്കിലും ഞാൻ അതിൻ്റെ സത്യസന്ധമായ കാര്യം പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് കോംപ്രമൈസായി, എല്ലാം ഒത്തു തീർക്കപ്പെട്ടു. അത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കൈ കൊടുത്ത് പിരിഞ്ഞു. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അവിടുത്തെ പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ വേണ്ടവർക്ക് വേണ്ടി ഞാനൊരു കാരവൻ വാടകയ്ക്കെടുത്തു. ആ 4 ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പണം ചെലവാക്കി. അപ്പോൾ അങ്ങനെ ഒരു കാരവൻ എടുത്തതിൻ്റെ പേരിൽ ആ വർഷം 2019 വരെ 25 സിനിമ ഞാൻ ഒരു വർഷം ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ 2024 മൊത്തം കൂടെ കൂട്ടി അത്രയും സിനിമ വരുമോ എന്ന് സംശയമാണ്. സിനിമ കുറഞ്ഞതിലല്ല, എനിക്ക് വേറെ ഭാഷകളിൽ സിനിമ കിട്ടി. പക്ഷേ ആ തരം മാറ്റി നിർത്തലുകൾ ഞങ്ങളെപ്പോലുള്ളവർക്ക്, ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യണം സർ, ഞങ്ങൾക്ക് വർക്ക് ചെയ്യണം, ഞങ്ങളുടെ മേഖലയാണിത്. ഞങ്ങളല്ല ഈ പിന്നെ സമൂഹത്തിലെ മുഴുവൻ ക്ലീനിങ്ങിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും കാരണമാവേണ്ടത്. അതിന് സർക്കാരുണ്ട്, പോലീസുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്, മീഡിയയുണ്ട്. എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങളുടെ തലയിൽ ഇട്ടിടരുത്. തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ പോയി കമ്മീഷനാണെന്ന് വിശ്വസിച്ച് ഒരു ഉത്തരം പറഞ്ഞത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ ഒരു കൂട്ടം സ്ത്രീകൾ തയ്യാറായത്, അവരെ വളരെ പുച്ഛിക്കുന്ന തരത്തിൽ, അവരെ ഒന്ന് അവരൊരു മ്ലേച്ഛമായിട്ട്, അവരെ വെറും സ്ലട്ഷേമിങ്ങിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. തീർച്ചയായും വ്യക്തമാണ്, ആ നിലപാട് വളരെ വ്യക്തമാണ്. ശ്രീ പ്രകാശ് ഭാരതി.